أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച്, സംരക്ഷിച്ച്, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്‌വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളോരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്‌വാബോധം കൊണ്ട് മാത്രമേ വിജയകരമാകൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുത്തഖികളായ ദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാതന്ത്ര്യം, വിമോചനം തുടങ്ങിയ വാക്കുകൾ നമ്മെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിവാചാലനാകുന്ന കാലമാണിത്. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം, അതാണ് മനുഷ്യൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിയാണ് വലുത്, മതമല്ല, സദാചാരമല്ല, സംസ്കാരമല്ല, ധാർമ്മികതയല്ല. ഇതാണ് പുതിയ മുദ്രാവാക്യം. അങ്ങനെയാണ് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പുതിയ കാലത്ത് രൂപപ്പെട്ടു വരുന്നത്. തീർച്ചയായും സ്വാതന്ത്ര്യവും വിമോചനവും അതിസുന്ദരമായ പദപ്രയോഗങ്ങളാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത്? എന്തിലേക്കാണ് നമുക്ക് വിമോചനം ആവശ്യമായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഒരു കുട്ടിയുടെ കഥയുണ്ട്. ആ കുട്ടി അനുസരണയില്ലാത്തവനായിരുന്നു, ഉപദേശം ഒട്ടും ഇഷ്ടമില്ലാത്തവനും കേവല സ്വാതന്ത്ര്യം കൊതിക്കുന്നവനുമായിരുന്നു. ഒരു ദിവസം വാപ്പ കുട്ടിയെ കൂട്ടിയിട്ട് കടൽക്കരയിലേക്ക് പോയി. എന്നിട്ട് ഉന്തുവണ്ടിയിൽ വിൽക്കുന്ന ഒരു പട്ടം വാങ്ങിച്ചിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കുട്ടി പട്ടം പറത്താൻ തുടങ്ങി. പട്ടം വാനോളം ഉയരുമ്പോൾ അതിനനുസരിച്ച് കുട്ടിയുടെ സന്തോഷവും ഉയർന്നുകൊണ്ടേയിരുന്നു. പട്ടത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പട്ടത്തിന്റെ നൂല് പൊട്ടി പട്ടം താഴെ പതിച്ചു. സങ്കടമായി, കുട്ടിക്ക് അരച്ചിലായി. വാപ്പ കുട്ടിയെ ചേർത്ത് പിടിച്ചു. കണ്ടോ, ആ പട്ടം എന്തേ താഴോട്ട് പതിച്ചത്? അതിൽ ഒരു നൂലുണ്ടായിരുന്നു. ആ നൂല്, നൂലറ്റം നിന്റെ വിരൽ കൊണ്ട് നീ പിടിച്ചു നിൽക്കായിരുന്നു. അതുവരെ പട്ടം മുകളിലോട്ട് തന്നെ ഉയരുകയാണ്. പക്ഷെ നൂല് പൊട്ടിയപ്പോഴോ പട്ടം ദേ കിടക്കുന്നു. മുഖം കുത്തി വീണ് തകർന്നുപോയി പട്ടം. യഥാർത്ഥത്തിൽ ഇതാണ് ജീവിതത്തിന്റെ സ്വാതന്ത്ര്യവും ദുസ്വാതന്ത്ര്യവും കൃത്യമായിട്ട് വേർതിരിച്ചു കാട്ടുന്ന ഒരു കഥ അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വാതന്ത്ര്യമാണോ
അതെല്ലാം ബന്ധനമാണോ നൽകുന്നത്? സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ നൂലുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഹിദായത്തിന്റെ നൂല്, ആ നൂൽ കൈവശമുണ്ടെങ്കിൽ നീ എന്നും ഉയർന്നു തന്നെ പറക്കും, നീ ഉന്നതമായ ലക്ഷ്യങ്ങളിലെത്തും. വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബികും വജന്ന അർളുഹ സമാവാത്തു വൽ അർളു. ഖുർആൻ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പട്ടത്തിലും ഉപരിയുള്ള ചിറകുകൾ നൽകുകയാണ്. പറക്കും, വേണ്ടുവോളം പറന്നുല്ലസിക്കും. അങ്ങനെ ഏറ്റവും വിശുദ്ധമായ നിഷ്കളങ്കമായ മാനസികാവസ്ഥ പ്രാപിക്കും. കുറ്റബോധത്തിന്റെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിയും. സ്വർഗത്തിന്റെ വഴിയിലേക്ക് മനസ്സിനെ പരമാവധി വികസിപ്പിച്ച് നീ സഞ്ചരിക്കൂ എന്ന് പറയുന്നുണ്ട്. അതല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം? അതാണ് സ്വാതന്ത്ര്യം. ബന്ധനം, അടിമത്തം എന്നത് തീർച്ചയായും അസഹ്യമായ കാര്യമാണ്. കവികളൊക്കെ ഒരുപാട് പാടിയില്ലേ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി. അങ്ങനെയാണ്, ആ കൂട് സ്വർണത്തിന്റേതായിരുന്നാലും അകപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ അതിൽ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധ്യമല്ല. ഈ കേവല ബന്ധനം, അതിൽ നിന്നുള്ള മോചനം മനുഷ്യൻ എപ്പോഴും കൊതിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അവിടെയാണ് ഭൗതികന്മാർ നമുക്ക് ചില സ്വപ്നങ്ങളുടെ നൂലുകൾ ഇട്ടു തന്നത്. എന്താണ്? നഷ്ടപ്പെടുവാനില്ല നമുക്ക് കൈവിലങ്ങുകളല്ലാതെ. കണ്ടിട്ടില്ലേ, തെരുവില് മുഷ്ടി ചുരുട്ടി ആവേശപൂർവ്വം ആളുകൾ ഇങ്ങനെ വിളിച്ചോണ്ട് പോകുന്നത് കാണും അല്ലേ? നേടാനുള്ളത് പുതിയൊരു ലോകം, നമ്മൾ ഭരിക്കും ലോകം. നല്ല സ്വപ്നമാണ്, സുന്ദരമായ സ്വപ്നമാണ്. ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് തീർച്ചയായും ഈ മുദ്രാവാക്യം വല്ലാത്ത ആവേശം പകരും. പക്ഷെ ഇത്രയും കാലം ഇങ്ങനെയൊരു മുദ്രാവാക്യം വിളിച്ചു നടന്നിട്ട് എന്താണ് നമ്മൾ നേടിയത് എന്നോർത്തു നോക്കൂ. ഇടത് അല്ലെങ്കിൽ വലത്, ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്. ഇതിനപ്പുറത്ത് വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ വിമോചനത്തിന്റേതായ ഒരു മൂന്നാം വഴി തുറക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മളും പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ഇടതല്ലെങ്കിൽ വലതിനെ തന്നെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാട്, വിമോചനത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ. ആർത്തിരമ്പുന്ന മഹാസമുദ്രത്തിലെ പർവ്വത സമാനമായ തിരമാലകൾക്ക് മുമ്പിൽ വെച്ചാണ് അല്ലാഹു തആല ഇസ്രയേലിയരെ വിമോചനത്തിന്റെ മൂന്നാം വഴി പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. ആ സമയത്ത് എന്തായിരുന്നു സാഹചര്യം? മുമ്പില് ആർത്തലച്ചു വരുന്ന തിരമാലകളാണ്, പർവ്വത സമാനമായ തിരമാല. പിറകിലാണെങ്കിലും ഫിർഔൻ സർവായുധ സജ്ജമായിട്ട് ആർത്തിരമ്പി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇസ്രയേലിയർ ഈ രണ്ട് പ്രതിസന്ധികൾക്കും ഇടയിൽ സാൻഡ്വിച്ചായി മാറുകയാണ്. ആർത്തിരമ്പുന്ന കടലിനും ഈ ഫിർഔനിന്റെ പൈശാചികതക്കും ഇടയിൽ അല്ലേ? എന്തും സംഭവിക്കാം. അവർ അവരുടെ നായകനോട് പറഞ്ഞല്ലോ, ഇന്നാല മുദ്രക്കൂൻ മൂസ, നമ്മളിപ്പോ പിടിക്കപ്പെടും, എന്തെങ്കിലും ഒന്ന് ചെയ്. ആ ഈജിപ്ത് തന്നെയായിരുന്നു നല്ലത്. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ മരണമുഖത്തേക്ക് ആട്ടിത്തെളിച്ചത് എന്നവർ പരിഭവം പറയുമ്പോ നേതാവ് മൂന്നാമത്തെ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അങ്ങ് ബേജാറാവല്ലേ? ഇന്ന മഴയ റബ്ബീ സയഹദീൻ, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാട്ടിത്തരും. വല്ലാത്തൊരു വഴിയാണത്. ഇടതിനും വലതിനും അപ്പുറത്ത് നേർക്കുനേരെ ഏകാഗ്രചിത്തമായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു വഴിയാണ്. മൂസ ആ വടി കൊണ്ട് കടലിലടിക്കും. അങ്ങനെ കടൽ പിളർന്ന് വഴിയായി മാറി അവർ മറുകര പറ്റി.
ഇത് ചരിത്രമാണ്. മുഹറമിന്റെ വിമോചന പാഠമാണിത്, കഥയല്ല, സംഭവമാണ്. തീർച്ചയായും ചരിത്രങ്ങൾക്ക് തനി ആവർത്തനങ്ങൾ ഉണ്ടാകും, അങ്ങനെയൊന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലേ? അതോ കേവലം ആശ്വാസം കൊള്ളാനുള്ള, ആവേശം കൊള്ളാനുള്ള ഒരു ചരിത്രം മാത്രമാണോ ഇത്? വടിയടിച്ച് കടൽ പിളർന്ന സംഭവം, അതിന് ഖുർആനിലത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മൂന്നാം വഴിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ചരിത്രം ഉദ്ധരിച്ചത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതാണ് വിമോചനത്തിന്റെ മൂന്നാം വഴി. ഇപ്പൊ രണ്ട് വഴികൾ ഏതാണ്? അതിൽ ഒന്ന് കുറ്റസമ്മതത്തിന്റെ അടിയറവിന്റെ വഴിയാണ്. ഫറോ രാജാവിന്റെ മുമ്പില് എല്ലാം അർപ്പിച്ച് മാപ്പ് ചോദിച്ചിട്ട് നല്ല ഇടയന്മാരായി മാറാം, അതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്താണ്? ഇനി ഏതായാലും ജീവൻ തിരിച്ചു കിട്ടില്ല, അതുകൊണ്ട് ചെങ്കടലിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്ത് കളയാം, അത് മറ്റൊരു വഴിയാണ്. പക്ഷെ മൂന്നാമതൊരു വഴിയാണ് മൂസ അലൈഹിസ്സലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് അടിമത്തവുമല്ല, ആത്മഹത്യവുമല്ല. അടിമത്തം തീർച്ചയായിട്ടും വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കി കളയും. ഈ ഉമ്മത്തിന് ഇന്ന് സംഭവിച്ചു പോയത് അതാണ്. ആഗോളതലത്തിൽ തന്നെ അതല്ലേ കാണുന്നത്? ഗസ്സ നിരന്തരമായിട്ട് കത്തിയാളുന്ന ഒരു ഞെരിപ്പോടായി മാറുമ്പോഴും സ്വസ്ഥമായി കഴിയാൻ നമുക്ക് പറ്റുന്നത് ആ അടിമത്ത ഭാവം നമ്മിൽ വല്ലാതെ ആഴ്ന്നിറങ്ങിപ്പോയത് കൊണ്ടാണ്. ആത്മഹത്യയുടെ വഴിയുണ്ടല്ലോ, അത് തീർച്ചയായും നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാക്കി കളയും. അതിനാൽ ധീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ആർജിക്കേണ്ടത്. ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വീണ്ടും അവരിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ മറുകരയിലെത്തിയ ഇസ്രായേൽ സമൂഹം പിന്നെ എന്താണ് ചെയ്തത് എന്ന് കൂടി ആലോചിക്കണം. ഭൗതികമായിട്ട് അവരിപ്പോ വിമോചിതരായിരിക്കുന്നു, ശരിയാണ്. ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. പക്ഷെ മറുകരയിലെത്തിയിട്ട് ഇസ്രായേലിന് അവരുടെ നേതാവ് മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ കടൽക്കരയിലൂടെ നടന്നു പോകുമ്പോൾ അവരവിടെ മുക്കുവക്കുടിലുകൾ കാണുന്നുണ്ട്. ആ മുക്കുവക്കുടിലുകൾക്കകത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവർ അവരുടെ കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വിഗ്രഹങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കടലമ്മയുടേതാകാം, അങ്ങനെ ഏതോ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ വിമോചിതരായിട്ട് മറുകരയിലെത്തിയ ഒരു പ്രവാചകന്റെ അനുയായികളായ ഇസ്രായേൽ സമൂഹം നേതാവിനോട് എന്താ പറഞ്ഞെന്നറിയോ? നോക്ക മൂസ, ഇജാൽ ലന ഇലാഹൻ കമാലഹും ആലിഹ. അവർക്കൊക്കെ കണ്ടില്ല എത്ര പടച്ചവന്മാരാണ്, അതുകൊണ്ട് മൂസ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ഉണ്ടാക്കിത്താം എന്നവർ പറഞ്ഞു. മക്കളെയും കൂട്ടിയിട്ട് അങ്ങാടിയിലൂടെ നടക്കുമ്പോ ചന്തയിൽ പോയാല് മക്കളിങ്ങനെ കാണുന്നൊക്കെ പറയില്ലേ, എനിക്കത് വേണം ഇത് വേണം എന്ന് പറയും പോലെ മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹം ഇസ്രായേലിയർ പ്രവാചകനോട് പറയാണ്, ഞങ്ങൾക്കും ഒരു വിഗ്രഹം വേണം, അവർക്ക് കണ്ടില്ല എത്രയാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം എന്ന നേതാവ് ആ സമയത്ത് അവരോട് പറയുന്ന എന്താണ്? വളരെ അവധാനതയോടുകൂടിയിട്ട് മൂസ അലൈഹിസ്സലാം പറയുന്നത് ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ എന്നാണ്. നിങ്ങൾ വല്ലാത്ത വിവരം കെട്ടൊരു കൂട്ടരായി പോയല്ലോ, നിങ്ങൾക്കിതൊന്നും ഒരു തിരിച്ചറിവായി മാറിയില്ലേ? നിങ്ങൾ ചെങ്കടലിനും ഫറോവയ്ക്കും ഇടയിൽപ്പെട്ട് അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട വേളയിൽ നിങ്ങളെ സുരക്ഷിതമായിട്ട് മറുകരയിലെത്തിച്ച റബ്ബിനെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ? നിങ്ങളെന്ത് മനുഷ്യന്മാരാണ് എന്ന് മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്. അതിൽ വലിയൊരു പാഠമുണ്ട്. എന്താണ് പാഠം? കേവല ഭൗതിക സ്വാതന്ത്ര്യം, കേവല ഭൗതികമായ ഭൂമിശാസ്ത്രപരമായ സ്വാതന്ത്ര്യവും വിമോചനവും മനുഷ്യന് ഒന്നും നേടിക്കൊടുക്കില്ല എന്ന വലിയ പാഠമാണ് തീർച്ചയായും ആ സംഭവം നമുക്ക് നൽകുന്നത്.
വിമോചനത്തിന് മൂന്നാം വഴി തന്നെ സ്വീകരിക്കണം. ആ വഴി ദൈവികമായ വഴിയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല തുറന്നു തരുന്ന വഴിയാണ്. അതിൽ ആദർശപരമായ വിശുദ്ധി ഉണ്ടാകണം, ധാർമ്മികത ഉണ്ടാകണം, സാംസ്കാരികമായ വിശുദ്ധി ഉണ്ടാകണം. അങ്ങനെ കൃത്യമായ അടിത്തറയിൽ മുന്നോട്ട് പോയാൽ മാത്രമാണ് മൂന്നാം വഴി തുറക്കപ്പെടുക എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. വിമോചനത്തിന് കുറുക്കു വഴികളില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭൗതിക പ്രസ്ഥാനങ്ങളുണ്ട്, അവരൊക്കെയും പലതരം വിമോചനത്തെക്കുറിച്ച് വാചാലരായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു വിമോചനമാണെന്ന്? മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് എന്താണ്? ആലോചിച്ച് നോക്കൂ. അന്ന് ഒരടിമത്തത്തിൻ കീഴിലാണ് നമ്മളെങ്കിൽ ഇന്ന് പലതരം അടിമത്തത്തിൻ കീഴിൽ ചെന്നുപെട്ടു എന്നതല്ലാതെ പ്രത്യേകിച്ച് വല്ലതും നേടിയോ? ഒന്നും നേടിയില്ല എന്നുള്ളതാണ്. അതിനാൽ കുറുക്കു വഴികൾ സ്വീകരിക്കാതിരിക്കുക. മനുഷ്യർക്ക് അതിനാണ് എപ്പോഴും താല്പര്യം ഉണ്ടാകാം. ദാരിദ്ര്യം എന്താണ് വിമോചനത്തിന്റെ വഴി? പലിശ ഇടപാട് നടത്താം, അത് വിമോചനത്തിന്റെ വഴിയാകുമോ? കൂടുതൽ ബന്ധനങ്ങളിലേക്ക് ചെന്നപ്പെടുകയാണ്. ദുഃഖത്തിൽ നിന്നുള്ള വിമോചനം, ലഹരിയാകാം, മയക്കുമരുന്നാകാം, തൽക്കാലം ഒന്ന് മയങ്ങിക്കിടന്ന് ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ആസ്വാദനം, അതിന്റെ വഴി അധാർമ്മികതയായിട്ട് മാറുന്നു. അടിമത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേവല ആസ്വാദനങ്ങളും ഭൗതിക താല്പര്യങ്ങളും സ്വീകരിച്ചാൽ ഒരിക്കലും അത് രക്ഷയുടെയല്ല, മറിച്ച് പലതരം അടിമത്തങ്ങളുടെ വഴിയായിട്ടാണ് മാറുക എന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചക ശിഷ്യൻ റിബ്യ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റുസ്തം എന്ന ചക്രവർത്തിയുടെ അടുക്കലേക്ക് പ്രാകൃത വസ്ത്രം ധരിച്ച് കയ്യിലൊരു കുന്തം പിടിച്ച് ആ ചുവപ്പ് പരവതാനിയിലൂടെ കടന്നു ചെന്നിട്ട് എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോ വല്ലാത്ത ചില വാക്കുകൾ ഉച്ചരിച്ചില്ലേ? എന്താ പറഞ്ഞത്? അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്തിനാണ്? ഇഹലോകത്തിന്റെ ഇടുക്കുകളിൽ നിന്ന് ഇഹ പരലോകങ്ങളുടെ വിശാലതയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കൊണ്ടുപോകാൻ, മനുഷ്യരെ കൊണ്ടുപോകാൻ. വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദലിൽ ഇസ്ലാം, പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുടെ, സിദ്ധാന്തങ്ങളുടെ, ആദർശങ്ങളുടെ എല്ലാം അനീതിയിൽ നിന്ന് ഇസ്ലാമിന്റേത് മാത്രമായ നീതിയിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ. മിൻ ഇബാദത്തിൽ ഇബാദ ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ, അടിമകളുടെ അടിമത്തത്തിൽ നിന്ന് ഏകനായ അല്ലാഹുവിന്റെ മാത്രം അടിമത്തമാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്ത് കരുത്തുറ്റ വാക്കുകളാണല്ലേ! ഒരു ഏകാധിപതിയുടെ മുമ്പിലാണ് എത്ര ധീരമായ വാക്കുകൾ പ്രവാചക ശിഷ്യൻ ഉച്ചരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. ഇസ്രായേൽ സമൂഹം അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടുന്ന വേള പരാമർശിച്ച് സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചേർത്ത് പറയാണ്, വനുരീദു അന്ന മുന്ന അലല്ലദീനസ്തുദഈഫു ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട, ദുർബലരാക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, പലവിധ ദുരാരോപണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ന്യൂനപക്ഷമുണ്ടല്ലോ, അവരോട് ഔദാര്യം ചെയ്യുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. വനുരീദു അന്ന മുന്ന അലല്ലദീനസ്തുദഈഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ, അവരെ നേതാക്കളും ജേതാക്കളുമാക്കുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രവചനം പുലരാനുള്ളത് തന്നെയാണ്, സ്വപ്നമല്ല, യാഥാർത്ഥ്യമാകാനുള്ളതാണ്. വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ വചനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ അടിസ്ഥാനപരമായ വിമോചനം അന്ത്യനാൾ വരേക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.
പടച്ച തമ്പുരാൻ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും വിമോചനം നൽകി സ്വർഗത്തിന്റെ വഴിയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വതആല വിമോചനത്തിൻ്റെതായ മഹത്തായ വചനങ്ങൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഈ വേദം അവതരിച്ചത് എന്തിനാണ്? മനുഷ്യ സമൂഹത്തെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിമോചിപ്പിക്കുവാനാണ് എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് അതേ ശൈലിയിൽ വിമോചനം പറയുന്നുണ്ട്. മനുഷ്യരെ അവർ അകപ്പെട്ട സകല ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുവാൻ, അവരുടെ മേൽ വരിഞ്ഞു മുറുക്കപ്പെട്ട ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുവാൻ, ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ സൂറത്തുൽ ആറാഫിലെ ആവേശകരമായ പരാമർശം കാണാം. ഇസ്ലാമിന് അതിൻ്റെ പ്രകൃതിയിൽ തന്നെ വിമോചനത്തിൻ്റെതായ ഒരു ഉള്ളടക്കമുണ്ട്. എല്ലാ അടിമത്തങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ മാത്രം അടിമത്വത്തിലേക്ക് വിമോചിപ്പിക്കുക എന്നതാണത്. അത് മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും പിന്നെയും ഇസ്ലാം തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് പ്രതിയോഗികൾ നിരന്തരം ഭയപ്പെട്ട് ഓതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇസ്ലാമിൻ്റെ വക്താക്കളായ നമ്മൾ തന്നെ ഈ വിമോചന മുഖം വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടാൻ നിസ്കാരവും നോമ്പൊക്കെ കൊള്ളാം, ബാക്കി കാര്യങ്ങൾ നടത്താൻ മറ്റുള്ളവർ തന്നെ വേണം എന്നൊരു സങ്കല്പം നമ്മളൊക്കെ അകത്തില്ലേ? അങ്ങനെയൊന്നുമുണ്ട്. ഇസ്ലാമിൻ്റെ വിമോചന ശാസ്ത്രത്തെ പ്രതിയോഗികൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ഇസ്ലാം എന്നൊക്കെ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു ശൈലിയാണ്, അത് ഭീകരതയാണ് എന്നൊക്കെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ അതികഠിനവും തീവ്രവുമായ പ്രയത്നങ്ങൾ ആ ഒരു ഇസ്ലാമിനെ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. ഇസ്ലാമിൻ്റെ സാമൂഹിക വിമോചനത്തിൻ്റെ ഉള്ളടക്കം ലോകത്തെ പഠിപ്പിക്കാനാണ്. അതിനാൽ ആ ഒരു കാഴ്ചപ്പാടിൽ ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും ശ്രമിക്കണം. മുഹറമിൽ പ്രത്യേകിച്ചും അത്തരം ചിന്തകളെ വികസിപ്പിക്കണം. അത് അവനവനിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇസ്ലാമിലെ ഹലാൽ ഹറാമുകൾ, അതാണ് ഏറ്റവും പ്രയാസകരമായ ബന്ധനം എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് തടവറയാണോ? അത് വിമോചനത്തിൻ്റെ വാതിലുകളാണ് തള്ളി തുറക്കുന്നത്. പ്രകൃതിപരമായ ചില അതിർവരമ്പുകൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖമാണ്. അതില്ലായിരുന്നെങ്കിൽ ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ ആരാകുമായിരുന്നു? അവനവനിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മിലെ ദുശ്ശീലങ്ങളെ തിരിച്ചറിയണം. പുകവലി ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ മുഹറമിൽ നിയത്ത് ചെയ്യൂ, ഞാൻ വിമോചിതനാവുകയാണ്. അല്ലേ, തെറ്റായ ഹലാൽ അല്ലാത്ത ഉപജീവന മാർഗങ്ങളിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്? ഞാൻ മോചിതനാവുകയാണ് ഹലാലിൻ്റെ വഴിയിലേക്ക്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ശീലങ്ങളും സംസ്കാരവും നിലപാടുകളും എല്ലാം മാറ്റിമറിക്കുക എന്നതാണ് വിമോചനത്തിൻ്റെ ആദ്യപടി.
അങ്ങനെ ദുശീലങ്ങളിൽ നിന്ന് സൽ സ്വഭാവങ്ങളിലേക്ക്, തെറ്റായ നിലപാടുകളിൽ നിന്ന് നല്ല നിലപാടുകളിലേക്ക്, നരകത്തിൻ്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് സ്വയം വിമോചിതരാകുമ്പോൾ തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ ആ പ്രവചനം പുലർന്നുകൊണ്ടേയിരിക്കും നാം ഓരോരുത്തരിലും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും രാഷ്ട്രീയമായുമെല്ലാം വിമോചനത്തിൻ്റെ മനസ്സ് അകത്ത് കനലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ റബ്ബേ. പരീക്ഷണങ്ങളെ സബ്റു കൊണ്ടും തവക്കുൽ കൊണ്ടും നേരിടാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പലരും രോഗാവസ്ഥയിലാണ്, അല്ലാഹുവേ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മഴക്കാല രോഗങ്ങൾ പകർച്ചവ്യാധികൾ വ്യാപകമാണ്, പടച്ചവനെ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. നമ്മുടെ കുല്ലിയത്തുൽ ഖുർആനിൻ്റെ പ്രിൻസിപ്പലിൻ്റെ പത്നി ഐ സി യുവിലാണ്, അല്ലാഹുവേ ആ സഹോദരിക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഒന്ന് രണ്ട് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ അബ്ദുസലാം വാണിയമ്പലത്തിൻ്റെ, ഹമീദ് വാണിയമ്പലത്തിൻ്റെ ഒക്കെ ഉമ്മയാണ്, നല്ല കരുത്തുറ്റ ആലിമീങ്ങളും നേതാക്കളുമായ മക്കളുള്ള ഉമ്മയാണ്. അല്ലാഹുവേ ആ ഉമ്മയ്ക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അതേപോലെ അമ്മയൊക്കെ കണ്ണീരിലാഴ്ത്തി പാറക്കടവിലെ ഷദ ഹസൈനാർ എന്ന മോള് അള്ളാഹുവിലേക്ക് യാത്രയായി, പടച്ചവനെ ആ മോൾക്കും നിന്റെ സ്വർഗത്തിലെ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ നിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ കൃത്യമായ നിലപാടോടുകൂടി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീൻ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.